നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ കളിച്ചു വളർന്ന ഗോകുലത്തെക്കുറിച്ചാണ്. അതെവിടെയാണെന്നുള്ളതും അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയായിട്ടാണ് അമ്പാടിയിലെ നന്ദഭവനം ഗോകുലം സ്ഥിതി ചെയ്യുന്നത്. മധുരയിൽ ഭഗവാൻ അവതരിച്ചതിന് ശേഷം വസുദേവർ ആദ്യമായി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാനെ നന്ദാലയത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഭഗവാനെ കൊണ്ടുപോയി കിടത്തിയ സ്ഥലമാണ് ഭഗവാനെ കൊണ്ടുപോയി കിടത്തിയ പ്രസിദ്ധമായ സ്ഥലമാണ് ഗോകുലം. ഇവിടെ വച്ചാണ് ഭഗവാന്റെ പൂതനാമോക്ഷം, തൃണാവൃത്തവധം തുടങ്ങിയ അത്ഭുത ലീലകൾ പലതും നടന്നിട്ടുള്ളത്. രോഹിണി ദേവി ബലരാമസ്വാമിക്ക് ജന്മം നൽകിയ സ്ഥലവും അതുപോലെ യശോദാദേവി യോഗമായ ദേവിക്ക് ജന്മം നൽകിയതും ഇവിടെയാണ്. ഇവിടെ വസുദേവർ കണ്ണനെ കൊണ്ടുപോയി കിടത്തിയ സ്ഥലമൊക്കെ ഈ ക്ഷേത്രത്തിൽ നമുക്കിന്ന് കാണാൻ സാധിക്കും. ദേവശില്പിയായ വിശ്വകർമാവ് 84 ദിവ്യതൂണുകളെ കൊണ്ടാണ് ഈ ഭവനം നിർമ്മിച്ചത്. ഇവിടെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെയും ബലരാമസ്വാമിയുടെയും യശോദാദേവിയുടെയും നന്ദഗോപുരയുടെയും വിഗ്രഹം, ചെറിയ മന്ദിരം കാണാൻ സാധിക്കുന്നതാണ്. കാലപ്പഴക്കത്താലും ഈ വീഡിയോയിൽ കാണുന്ന അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങളൊക്കെ ആ ക്ഷേത്രത്തിലേതാണ്. കാലപ്പഴക്കത്താലും വിദേശ ഭരണാധികാരികളുടെ അധിനിവേശത്താലും ഈ ക്ഷേത്രത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും പുതുക്കിപ്പണിതുവെങ്കിലും ഇവിടെ കാണുന്ന ഈ ദിവ്യമായ 84 കൽത്തൂണുകൾ അവയെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലത്ത് ഉള്ളവ തന്നെയാണ്. ഭഗവാന്റെ ദിവ്യസ്പർശം ഏറ്റുവാങ്ങുകയാണ് ഈ കൽത്തൂണുകൾ. സാധിക്കുമെങ്കിൽ എല്ലാവരും ഇനിയുള്ള പുണ്യപുരാതന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അപ്പം ഇവർക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel.